കഴിഞ്ഞ മൂന്നാല് വർഷക്കാലത്തെ വി എസിൻ്റെ ഗവൺമെൻറ് പ്രവർത്തനം അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞത്, ജനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. എനിക്കിപ്പോൾ പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത് ഈ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുള്ളത് യു ഡി എഫിനാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഞങ്ങളാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്തരം ആളുകളൊക്കെ തന്നെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പ് നടന്നു, ജനങ്ങളുടെ വിധി പ്രഖ്യാപനം കേട്ടു. ഇവിടെ 100 സീറ്റ് കിട്ടി അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് 20 നിയോജക മണ്ഡലങ്ങളിൽ കേവല ഭൂരിപക്ഷം മാത്രമായി നിൽക്കുകയാണ് പാർലമെൻറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ചാൽ അവിടങ്ങളിലൊക്കെ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന, ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമെന്ന് പറയുന്നത്, അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ന്യൂനപക്ഷത്തിന് യാതൊരു സംരക്ഷണവും നൽകാതെ ന്യൂനപക്ഷത്തിൻ്റെ എല്ലാം തകർത്തുകൊണ്ട് അവനെ അടിച്ചമർത്തുവാനാണ് ശ്രമിക്കുന്നതിന്. അതിന് ഒന്നാമത്തെ കാരണം അബ്ദുള്ള കുട്ടിയുടെ രാജി, അതേപോലെ തന്നെ ഇപ്പോൾ മഞ്ഞളാഗുലിയായിയുടെ രാജി. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഈ പാർട്ടിയുടെ ഉള്ളിൽ തന്നെ യാതൊരു സംരക്ഷണവും ഇല്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബി എസ് എഫ് ഭരിക്കുന്നത് വെച്ചാൽ സി പി എമ്മിൻ്റെ നയമനുസരിച്ച് ബി എസ് എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ന്യൂനപക്ഷം എന്ന് പറയുന്ന ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും പടപൊരുതിയിട്ടുള്ള ടീം ഞങ്ങളാണ്. ഒറീസയിൽ ബി ജെ ഡി ഭരിക്കുന്ന സമയത്ത് അവിടുന്ന് ക്രിസ്ത്യാനികൾ ആട്ടിപിടിക്കപ്പെട്ട സമയത്ത് ഒറീസ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ആ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച കുർബാന നടത്താനുള്ള സന്ദർഭം ഉണ്ടായി കൊടുക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ന്യൂനപക്ഷത്തിൻ്റെ കൂടെ തന്നെ പാർട്ടി ഒന്നുമില്ല. പിന്നെ അബ്ദുള്ള കുട്ടി അറിഞ്ഞാൽ മൂവന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ സീറ്റ് കിട്ടൂല എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ വന്ന് മൂപ്പറ ഭാഗത്തത് ഞാൻ പറയുന്നത്, അവർ വളരെ ക്ഷീണിച്ച് ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഒരു മനുഷ്യൻ്റെ അവസാന ഘട്ടത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ലഘുവായി നമ്മൾ കാണരുത്. ഭരണത്തിലെ സകല നന്മകളും നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമല്ല, ഓരോരുത്തരായി പുറത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുള്ളക്കുട്ടി പോകുന്നത് ഞങ്ങളോട് പറയണ്ട, എന്താണെന്ന് വെച്ചാൽ വന്നുകൊണ്ടിരിക്കുന്ന ശിവരാമൻ അവിടെ തുടങ്ങി, ഇവിടെ ഇങ്ങനെ ജോസഫ് തുടങ്ങി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മയ്യത്തും വന്ന് അവസാനം പേനിറങ്ങിപ്പോകുന്ന പോലെ മുന്നണി സംവിധാനത്തിൽ നിന്ന് ഓരോരുത്തർ ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞ മാന്യമായ ആളുകളോട്, ജനപ്രീതിയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് ഞങ്ങൾ സന്തോഷം ക്ഷണിച്ചു എന്നല്ലാതെ സഖാവേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് പ്രകോപനം ഉണ്ടായിട്ടില്ല. ഈ ശിവരാമൻ്റെ കാര്യം എന്താ വെച്ചാൽ, ഒറ്റപ്പാലം സഹകരണ ബാങ്കിൽ ശിവരാമൻ്റെ ഭാര്യ ജോലി ഉണ്ടായിരുന്നു, ആയമ സെക്രട്ടറി സ്ഥാനത്ത് വർക്ക് ചെയ്തിരുന്നു. അവിടെ സാമ്പത്തികമായിട്ടുള്ള കൃത്രിമം നടന്നു. സ്വാഭാവികമായിട്ടും ആ സീറ്റിൽ നിന്ന് തൽക്കാലം ഈ സാമ്പത്തിക ക്രമക്കേട് നടത്തേണ്ടായിരുന്നു വേറെ സ്ഥാനത്തേക്ക് മാറ്റി. അത് ശിവരാമന് പറ്റിയില്ല. അപ്പോൾ ശിവരാമൻ കോൺഗ്രസ് പോകണം. കോൺഗ്രസ് കോൺഗ്രസ്സാണ് ഏറ്റവും നല്ലത്, അവിടെ എന്തും ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പി ഡി പി ഇല്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല, അങ്ങനെ പല പ്രസ്ഥാനങ്ങളെയും നിങ്ങൾ പുറത്തു നിർത്തിയിട്ടാണ് മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത്. എന്തടിസ്ഥാനത്തിലാണ്, നിങ്ങൾ എന്ത് ആത്മവിശ്വാസത്തിലാണ് വിജയിക്കുമെന്ന് ഉച്ചൈസ്വരം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് വളരെ ലളിതമാണത്. കാരണം ജമാഅത്തെ ഇസ്ലാമിനോട് നമ്മൾ സപ്പോർട്ട് ചോദിച്ചിട്ടില്ല, അവർ സ്വയം ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് വോട്ട് ചെയ്യുന്നു. പി ഡി പിന്നോട് സപ്പോർട്ട് നമ്മൾ ചോദിച്ചിട്ടില്ല, അവർ സ്വയം വന്ന് കയറുന്നു. ഇപ്പോൾ നമ്മളെ കൂടെ എല്ലാവരും വേണ്ട, ഇങ്ങനെ നമ്മളെ കൂടെ കേണേ നമ്മളെ കൂടെ കാ, അല്ലെങ്കിൽ അപ്പുറത്തേക്കാണെ അപ്പുറത്തേക്ക്, നമുക്ക് അതേ പറയാനുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ആ ശക്തി കുറേ കൂടി വർദ്ധിപ്പിച്ച് ഏതാണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹുഭൂരിപക്ഷം സീറ്റും കരസ്ഥമാക്കുന്നുള്ള ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും എല്ലാം സ്ഥാനാർത്ഥികൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ചോദ്യം, ഇത്രയേറെ രാഷ്ട്രീയം ശക്തമായി നിലനിൽക്കുന്ന നിങ്ങളുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പുറന്തള്ളുന്ന ദുരകക്ഷികളെയും വെറും കോരികളെയുമായിട്ടുള്ള വെള്ളം കോരികളുമായിട്ടുള്ള ഈ ആൾക്കാരെ എന്തിന് നിങ്ങളുടെ മുന്നണിയിലെടുക്കുന്നു? അത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്തെയല്ലേ സൂചിപ്പിക്കുന്നത് എന്നാണ്. കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവരുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആരുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല. കേരള അസംബ്ലിയിൽ എത്തിപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും മാന്യന്മാരാണ്. ഇവരെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള വിശാല മനസ്ക ഞങ്ങൾക്കുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. പി സി തോമസ് അഡ്വാനിയുടെയും വാജ്പേയിയുടെയും മന്ത്രിസഭയിലെ മന്ത്രിയായ അംഗമായിരുന്ന അദ്ദേഹമാണല്ലോ ഇപ്പോൾ എൽ ഡി എഫിൽ കയറിയിരിക്കുന്നത്. ഒരു സംശയം ആർക്കുമില്ലല്ലോ. അപ്പോൾ മാന്യമായ രാഷ്ട്രീയ പാർട്ടികൾ നിക്കപ്പെടുത്തിയില്ലാതെ അവനവൻ്റെ തറവാട്ട് സ്വഭാവത്തിനും മാന്യതക്കും ഒപ്പം നിൽക്കാൻ കഴിയാതെ വർഷങ്ങളോളം ആ പാർട്ടിക്ക് അകത്ത് നിന്നുകൂടിയതിനു ശേഷം പുറത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ അനാഥാലയങ്ങൾ ഉണ്ടാക്കിയതിനാണ്, ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ്.
വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കിയതാണ്, മാന്യമായ കുടുംബത്തിലെ സ്ത്രീകൾ പുറത്തേക്ക് സംരക്ഷിക്കാനാണ്. ഇതുപോലെ ഇടത് മുന്നണിയിൽ നിന്ന് സഹിക്കേട്ട് പുറത്തേക്ക് വരുന്ന മാന്യന്മാരെ സ്വീകരിക്കാൻ, ജനപ്രതികളെ സ്വീകരിക്കാൻ മുസ്ലിം ലീഗിനെ പോലെയുള്ള ന്യൂനപക്ഷ പാർട്ടികൾക്ക് സാധ്യതയും ആവശ്യവുമുണ്ട് എന്നാണ് സത്യം. മാത്രമല്ല, ഒന്നുകൂടി ഞാൻ കൂടുതൽ പറയുന്നത്, ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിശ്വാസ്യത വർദ്ധിച്ചൊരു കാലഘട്ടത്തിൽ അലിഗഡ് സർവകലാശാലയ്ക്ക് വേണ്ടിയുള്ള പൊരിഞ്ഞ പോരാട്ടം തുടച്ചോർത്തം ആരംഭിച്ച് മലപ്പുറത്തെ കുട്ടികൾ അത്യുന്നത പദവിയിലേക്ക് എഴുതി പഠിച്ച് എഴുതി വിജയിച്ചപ്പോൾ പറഞ്ഞതെന്താ, അവർ കോപ്പി അടിച്ച് ജയിച്ചവരാണെന്നാണ്. അത്രയും അപമാനിക്കുന്ന രൂപത്തിലെത്തിപ്പെട്ട ഒരു സമുദായത്തിൻ്റെ വികാരങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടം പിടിക്കും എന്ന് മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയസാധ്യത നേടിയ ഇവരുടെ പാർട്ടി അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ നിർണായക വിധി നിങ്ങൾ ഓർമ്മിക്കുന്ന അന്ന് എന്ന് മാത്രമേ പറഞ്ഞു. ഈ കെപിൻ്റെയും കെപിൻ്റെ പാർട്ടിയുടെയും അതുപോലെ തന്നെ ഈ മത മേലധ്യക്ഷന്മാരൊക്കെ ധാരണ എന്താ വെച്ചാൽ, ഞങ്ങൾ പറയുന്നിടത്ത് പോയിട്ട് ജനം വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇതിൻ്റെയൊക്കെ മൊത്തം ഇതിൻ്റെ ഏജൻസി ഞങ്ങളാണ്, ഞങ്ങളവിടെ വോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ നിങ്ങൾ വോട്ട് ചെയ്യുന്നു, അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി തിരുത്താൻ പോവുകയാണ് കേരളം എന്നാണ് എനിക്ക് ഇതിൻ്റെ ഇപ്പോൾ കെ പി സാബിനോട് പറയാനുള്ളത്. രണ്ട് ടീമിനോട് കൂടിയ ജോലി. ഇപ്പോ വലതിന് ഭരിക്കാൻ പറ്റില്ല എന്ന്, കഴിവില്ല എന്ന് ഇടത് പറഞ്ഞു, ഞങ്ങൾക്ക് ഒക്കെ മനസ്സിലായി. പിന്നെ ഇടതിന് ഭരിക്കാൻ പറ്റില്ല എന്ന് വലതും, വലതിന് ഭരിക്കാൻ പറ്റില്ല എന്ന് ഇടതും പറയുമ്പോൾ വേറൊരു ഒരു മുന്നണിയെ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിനെ പരീക്ഷിക്കണമെന്ന് പറയണതില് എന്താ തെറ്റുള്ളത്? അതിപ്പോ മൂന്നാം മുന്നണിയിലേക്കാണ് കാലം ചെറുപ്പശ്ശേരിയുടെ നോട്ടം തോന്നുന്നുണ്ട്. ഇരു മുന്നണികളെയും മാറി ഞങ്ങളൊന്ന് പരീക്ഷിക്കാനുള്ള കാലത്തിൻ്റെ ഒരു ചോദ്യമുണ്ട്, അതിൻ്റെ ഒരു മറുപടി എങ്ങനെ കാണുന്നു? ചുരുങ്ങിയ വാക്കുകൾ. ഇവിടെ ഒരു വ്യക്തിയോ രണ്ടു വ്യക്തിയോ മാറി ചിന്തിച്ചാൽ തീരുന്നതല്ലല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതാണ് ജനാധിപത്യം. ഇവിടെ നടന്ന ചർച്ചയിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമാണ് മുഴുവൻ ചർച്ച ചെയ്തത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ എന്ത് ചെയ്യണം, നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യണം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ അധികാര പരിധി എന്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയം പറഞ്ഞു. ഇത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമല്ല. ഒരു ആൾ നന്മ ചെയ്താൽ, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും നന്മ ചെയ്ത് ശരി ചെയ്തത് ശരിയെന്നും തെറ്റ് ചെയ്ത് തെറ്റ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. അവരാണ് രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയൊക്കെ ഗതി നിയന്ത്രിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അൽനൂർ മെഡിക്കൽ സെന്റർ, അൽ റാജി ബാങ്കിന് സമീപം, ശരഫിയ, ജിദ്ദ. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സെന്റർ. ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ചികിത്സാ സൗകര്യങ്ങൾ. പ്രഗത്ഭരായ ഡോക്ടർമാർ. പരിചയസമ്പന്നരായ മാനേജ്മെന്റ്. പരിപൂർണ ശുചിത്വം. വിശാലമായ പാർക്കിംഗ് സൗകര്യം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ചികിത്സാ ക്രമീകരണങ്ങൾ. ഇത് അൽനൂർ മെഡിക്കൽ സെന്ററിന്റെ മുഖമുദ്ര. അൽനൂർ മെഡിക്കൽ സെന്റർ, അൽ റാജി ബാങ്കിന് സമീപം, ശരഫിയ, ജിദ്ദ. ഫോൺ 630-555-630-1212. പ്രശസ്ത മില്ലുകളുടെ തുണിത്തരങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആൻഡ് ടൈലറിംഗ്, ഷർഫിയ, ജിദ്ദ. പാരമ്പര്യത്തിന്റെ തനിമയിൽ വിശ്വസ്തയുടെ മാറ്റുരച്ച് 22 സംവത്സരങ്ങളുടെ സേവന പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വ്യാപാരികൾ അൽ മലക്കിയ ജ്വല്ലറി. അഴകിനും ആവശ്യത്തിനും ആഡംബരത്തിനും അനുയോജ്യമായ സ്വർണ്ണാഭരണങ്ങളുടെ സ്വർഗീയ ലോകം അൽ മലക്കിയ ജ്വല്ലറി, അൽ ലെമാമ ഗോൾഡ് സോക്ക്, ഷോപ്പ് നമ്പർ 135, കന്ദ്ര, ജിദ്ദ. ബെസ്റ്റ് കാർഗോ, എയർ കാർഗോ ആൻഡ് കൊറിയർ സർവീസ്, ഷർഫിയ, ജിദ്ദ. ടെലിഫോൺ 6435227, 6444149, ഫാക്സ് 6421358. ബെസ്റ്റ് കാർഗോ 1812 @hotmail.com. www.bestcargo.net. ബെസ്റ്റ് കാർഗോ, എയർ കാർഗോ ആൻഡ് കൊറിയർ സർവീസ്, ഷർഫിയ, ജിദ്ദ.